ഡോക്ടർ നമസ്കാരം. ഡോക്ടർ, ഇപ്പോൾ ഈ രണ്ടാം ഘട്ടം അല്ലെങ്കിൽ ഇപ്പോൾ വീണ്ടും മാസ്ക് എന്നൊരാശയവുമായിട്ട് തന്നെ വീണ്ടും ഇപ്പോൾ പത്രങ്ങളിലൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, മാസ്ക് നിർബന്ധമാക്കിയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യം കടന്നു പോകുന്നത്. പലപ്പോഴും ഹോമിയോപ്പതി ഈ മാസ്കിനെ ഇച്ചിരി നെറ്റി ചുളിക്കുന്ന ഒരു സമീപനമാണ്. മാസ്ക് വയ്ക്കേണ്ട എന്നുള്ള, ഞാൻ പലപ്പോഴും ഈ ഹോമിയോ ഡോക്ടർമാരൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ മാസ്ക് അത്ര താല്പര്യമില്ലാത്ത രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ഇത് സാധാരണക്കാരന് മനസ്സിലാവുന്ന രീതിയിൽ എങ്ങനെ നമുക്കിത് പറഞ്ഞു തരാൻ പറ്റും? ആദ്യം ഈ കോവിഡ് തുടങ്ങിയ 2020 ജാനുവരി കാലഘട്ടത്തിൽ എന്താണ് ഈ വൈറസ് എന്ന് പോലും, അല്ലെങ്കിൽ ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ധാരണകൾ തിരുത്തി കുറിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ നാട്ടിൽ നടന്നു. അതിനെക്കുറിച്ച് കൂടി പറയേണ്ടതുണ്ട്. വൈറസ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കുള്ളിലെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന RNA DNA, അതായത് റൈബോ ന്യൂക്ലിക് ആസിഡ്, ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന നമ്മുടെ ജീൻസ്, അതായത് നമ്മുടെ പാരമ്പര്യ ഘടകങ്ങൾ വഹിച്ചു കൊണ്ടുപോകുന്ന ക്രോമസോമിനകത്തിരിക്കുന്ന അതേ ആസിഡുകളുടെ പകർപ്പാണ്. അത്തരം പ്രോട്ടീനുകൾ പ്രകൃതിയിലിരിക്കുമ്പം അതിന് പ്രത്യേകിച്ച് രൂപമോ ഭാവമോ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ പല പ്രോട്ടീനുകളും ഒന്നിച്ചു ചേർന്ന് പുതിയ വൈറസുകൾ പല കാലഘട്ടത്തിലും മുമ്പ് രൂപം കൊണ്ടിട്ടുണ്ട്. 1918 ഇതുപോലെ ഒരു പാൻഡമിക്, ലോകം മുഴുവനും പടർന്ന് പിടിച്ച ഒരു പാൻഡമിക് ഉണ്ടായി, ഇൻഫ്ലുവൻസ. അന്നതിന് നമ്മൾ സ്പാനിഷ് ഫ്ലൂ എന്നാണ് വിളിച്ചത്. അതിന് ലോകം കണ്ടെത്തിയ പല സത്യങ്ങളും 100 വർഷത്തിന് ശേഷം ഈ 2020 ഈ കോവിഡ് വൈറസ് വന്നപ്പോൾ അതേ തെറ്റുകൾ രണ്ടാമത് ആവർത്തിക്കുന്ന തരത്തിലും അന്ന് കണ്ടെത്തിയ സത്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ട് പുതിയ റിസർച്ചുകൾക്കായിട്ട് പണം മുടക്കി ശാസ്ത്രീയ അടിമത്തത്തിലേക്ക് നമ്മുടെ നാടിനെ നയിക്കുന്ന പല സംഭവങ്ങളുമാണ് കണ്ടത്. അതിലേറ്റവും പ്രധാനം ഈ വൈറസ് SARS-CoV-2 എന്ന് പറയുന്ന ഒരു വെറൈറ്റി വൈറസാണെന്ന് കണ്ടെത്തി. അതിൻ്റെ വലിപ്പം വെറും 14 നാനോമീറ്റർ മുതൽ 140 നാനോമീറ്റർ വരെയാണ്. ഏതാണ്ട് 17 തരം കോവിഡ് വൈറസ് ഇതുവരെ 17 തരം വകഭേദങ്ങളാണ് ലോകം മുഴുവനും കണ്ടെത്തിയതായിട്ട് ഞാൻ അറിയുന്നത്. അത് 14 നാനോമീറ്റർ മുതൽ 140 നാനോമീറ്റർ വരെ, അതായത് 1 മീറ്ററിൻ്റെ 1/10⁻¹⁹, അതാണ് ഒരു നാനോമീറ്റർ. അത്രയും വളരെ സൂക്ഷ്മമായിട്ടുള്ള പ്രോട്ടീൻ ഘടകങ്ങൾ നമ്മളിലേക്ക് അല്ലെങ്കിൽ ഒരാളിലേക്ക് പകരുന്നത് വായുവിലൂടെയാണെന്നും കണ്ടെത്തി. അല്ലാതെ കണ്ണുനീരിലൂടെയോ ഉമിനീരിലൂടെയോ വെള്ളത്തിലൂടെയോ, ഫുഡ് ആൻഡ് ഫോമേറ്റ്സ് എന്ന് ശാസ്ത്രലോകം അംഗീകരിച്ചിട്ടുള്ള മനുഷ്യൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങളിലൂടെയോ അല്ലെങ്കിൽ അവർ കഴിച്ച പാനീയത്തിൻ്റെ ബാക്കി കഴിക്കുന്നതുകൊണ്ട് ഒന്നും പകരുന്നില്ല, മറിച്ച് ഇത് വായുവിലൂടെ മൂക്കിലൂടെ ശ്വാസത്തിലൂടെ പകരുന്ന ഒരസുഖമാണെന്ന് സംശയലേശമെന്നെ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. 2 വർഷമായി വൈറസിൻ്റെ പിടിയിൽ 3.3 മില്യൺ ആൾക്കാർ മരണത്തിന് വിധേയമാക്കപ്പെട്ട ഈ അസുഖം ലോകം മുഴുവൻ ഇത്തരം ഒരു മരണഭീതി വിതച്ച സംഭവങ്ങൾക്ക് പിന്നിൽ കോർപ്പറേറ്റ്സിൻ്റെ ആയിട്ടുള്ള ചില നയങ്ങളും ചികിത്സാ പദ്ധതികളുമാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം ഈ സംസാരിച്ചു വന്നത് എന്തുകൊണ്ട് മാസ്കിന് നമ്മൾ എതിരെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് ലോകത്ത് അവൈലബിൾ ആയിട്ടുള്ള 3 തരം മാസ്കാണ്. വെറും തുണി കൊണ്ടുള്ള മാസ്കുണ്ട്, സർജിക്കൽ മാസ്ക് എന്നറിയപ്പെടുന്ന പച്ച നിറത്തിലുള്ള മാസ്കുണ്ട്, മൂന്നാമതായിട്ട് N95 എന്ന് പറയുന്ന മാസ്കുണ്ട്. ഈ കോവിഡ് വരാതിരിക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത് N95 മാസ്കാണ്. അതിന് 3 ലെയറുണ്ട്. മാത്രമല്ല അതിന് ചില സ്റ്റാൻഡേർഡ് കണ്ടീഷൻസ് പറയുന്നുണ്ട്. ഒരു മെഴുകുതിരിയുടെ മുന്നിൽ ചെന്ന് നിന്ന് ഈ മാസ്ക് വെച്ച് ഊതി കഴിഞ്ഞാൽ അത് കെടില്ല, കെടാൻ പാടില്ല. അത്രയധികം ശ്വാസം പുറത്തേക്ക് വരാത്ത തരത്തിലുള്ള ഈ തുണി കൊണ്ടുള്ള 3 ലെയറുള്ള മാസ്കാണ് N95 മാസ്കായിട്ട് നമ്മൾ കരുതുന്നത്. അത് നോൺ ഓയിൽ ആയിട്ടുള്ള സാധനങ്ങളെ മാത്രമേ അത് പ്രിവെൻ്റ് ചെയ്യുള്ളൂ എന്നും അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടിയാണ് N95 എന്നുള്ള ടേം ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ തുണി കൊണ്ടുള്ള മാസ്കോ സർജിക്കൽ മാസ്കോ ഉപയോഗിച്ചാൽ ഈ രോഗത്തെ തടയില്ലെന്നും N95 മാസ്ക് ഉപയോഗിച്ചാൽ ഈ രോഗത്തെ തടയുമെന്നും പറയുമ്പോൾ ഈ N95 മാസ്കിൻ്റെ ആ 2 നൂലുകൾക്കിടയിലുള്ള ആ ഹോളിൻ്റെ വലിപ്പമെന്ന് പറയുന്നത് 0.3 മൈക്രോൺസ്
ഉള്ള പാർട്ടിക്കിൾസിന് മേലേക്കുള്ളതിന് മാത്രമേ കടത്തി വിടാതെയുള്ളൂ. നിലവിൽ 0.3 മൈക്രോൺ എന്ന് പറഞ്ഞാൽ 1 മീറ്ററിൻ്റെ 10⁻⁶ ആണ് 1 മൈക്രോൺ. അതായത് 14 നാനോമീറ്റർ എന്ന് പറയുന്നത് ഈ 0.3 മൈക്രോണിനേക്കാളും 0.014 മൈക്രോൺ എന്ന തലത്തിലേക്കുള്ള ഏറ്റവും ചെറുപ്പമുള്ള വൈറസാണ്. അതിനെ കടത്തിവിടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലല്ലോ. അപ്പോൾ N95 മാസ്ക് ഉപയോഗിക്കുന്നവരിലേക്ക് 14 നാനോമീറ്റർ ഉള്ള ഒരു വൈറസോ 140 നാനോമീറ്റർ വലിപ്പമുള്ള ഒരു വൈറസോ കടന്നു പോവില്ല എന്നെങ്ങനെ അവകാശപ്പെടാൻ കഴിയും? അപ്പോൾ അത് തന്നെ ശാസ്ത്രീയമായിട്ട് നമ്മൾ അബദ്ധ പഞ്ചാംഗമായിട്ട് മാറുന്ന കാഴ്ച നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. 0.3 മൈക്രോണിനേക്കാളും 0.014 മൈക്രോണിലേക്കുള്ള വ്യത്യാസം തന്നെ സാധാരണക്കാരന് മനസ്സിലാവുന്നതാണ്. ഇപ്പോൾ മാസ്ക് ഉപയോഗിക്കുന്ന കൊണ്ട് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടെന്ന് പുതിയ പഠനങ്ങൾ, ഏതാണ്ട് ന്യൂയോർക്കിൽ സിറ്റിയിൽ നടത്തിയ ഹെൽത്ത് വർക്കേഴ്സിൽ ഏതാണ്ട് 350 പേരിൽ നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയ ശാസ്ത്ര സത്യങ്ങൾ ഇപ്പോൾ നമുക്ക് ഇൻ്റർനെറ്റിൽ അവൈലബിളാണ്. അതിനകത്ത് അത് ഉപയോഗിച്ചിരുന്ന എല്ലാവർക്കും ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് മുഖത്ത് തടിപ്പുകളുണ്ടാവുക, പാടുകളുണ്ടാവുക, വിണ്ട് കീറലുണ്ടാവുക, അതുപോലെ ശ്വാസം പുറത്തേക്ക് വരുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന കാർബൺ ഡയോക്സൈഡ് ഈ മാസ്കിനുള്ളിലൂടെ വീണ്ടും നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്ന ഒരു ഹൈപ്പോ കാപ്നിയ എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടാവുക. ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞൊരവസ്ഥ, ശ്വാസം വേണ്ടത്ര ഓക്സിജൻ ഉള്ളിലേക്ക് കിട്ടാതെ വരുന്നതുകൊണ്ടുള്ള ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞൊരവസ്ഥ. ഇതെല്ലാം ഈ മാസ്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളായിട്ട് ശാസ്ത്രം കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് ഈ കോവിഡ് വൈറസ് എന്ന് പറയുന്ന വൈറസിനെ ചെറുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം N95 മാസ്ക് പോലും വ്യാപകമായ തോതിൽ ലോകം മുഴുവനും പുതിയ രോഗികളെ സൃഷ്ടിക്കുന്നതാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇത്തരം അസുഖങ്ങൾ വന്നാലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ അല്ലെങ്കിൽ മെഡിക്കൽ അസിസ്റ്റൻസ് ഇല്ലാതെ ഒരാൾക്കും അതിനകത്ത് നിന്ന് മോചിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് കോവിഡ് എന്ന് പറയുന്ന വളരെ നിസ്സാരമായി ഒരു മനുഷ്യനും ദ്രോഹം ചെയ്യാത്ത ഒരു സാധാരണ SARS-CoV-2 എന്ന് പറയുന്ന ഒരു വൈറസ് സൃഷ്ടിക്കുന്ന ആ അവസ്ഥയെ മറികടക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഇത്തരം ടെക്നിക്സ് നമ്മളെ കൂടുതൽ രോഗികളാക്കുകയുള്ളൂ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഹോമിയോപ്പതിക്കാരെ പോലെ ഉള്ളവർ മാത്രമല്ല ഇതിനെതിരുള്ളത്. ലോകത്തിന്ന് കാനഡയിലും അമേരിക്കയിലും ന്യൂസിലൻഡിലും ലോകം മുഴുവൻ ഈ വാക്സിനെതിരെയും ഈ മാസ്ക് യൂസ് ചെയ്യുന്നതിനെതിരെയും ധാരാളം മൂവ്മെൻറ്റ്സ് നടക്കുന്നുണ്ട്. ഈയിടെ തന്നെ നമ്മുടെ സുപ്രീം കോടതി, ബഹുമാനപ്പെട്ട സുപ്രീം കോടതി, സംസ്ഥാനങ്ങൾ ഈ മാസ്ക് നിർബന്ധമായും ധരിക്കണം, മാത്രമല്ല മാസ്ക് ധരിക്കാത്തവരോട് പിഴ ഈടാക്കണം എന്നുള്ള നയങ്ങൾക്കെതിരെ പുതിയൊരു വിധി പ്രസ്താവിക്കുകയുണ്ടായി. മാത്രമല്ല വാക്സിൻ എടുത്തതിന് ശേഷം യാതൊരു പഠനങ്ങളും നിലവിൽ നടന്നിട്ടില്ല. വാക്സിൻ എടുത്തത് നല്ലതായിരുന്നു, വാക്സിൻ എടുത്തുകൊണ്ട് എന്തെങ്കിലും പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ടോ, ഇല്ലെങ്കിൽ വാക്സിൻ എടുത്തവരിൽ എന്തെങ്കിലും അഡ്വേഴ്സ് എഫക്റ്റ് ഉണ്ടായിട്ടുണ്ടോ, വാക്സിൻ എടുത്തതിന് ശേഷം മരിച്ചവരെത്ര, വാക്സിൻ എടുത്തതിന് ശേഷം നടക്കാൻ സാധിക്കാതെ തളർന്ന് കിടപ്പിലായവരെത്ര. നിലവിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ പ്രോട്ടോകോൾസ്, കോവിഡ് പ്രോട്ടോകോൾസ് അനുസരിച്ച് 5 വയസ്സിലുള്ള താഴെയുള്ള കുട്ടികൾക്കൊന്നും മാസ്ക് ഉപയോഗിക്കരുതെന്ന് കർശന നിർദ്ദേശമുണ്ട്. ICMR എന്ന ഇന്ത്യൻ കൗൺസിൽ ഫോർ മെഡിക്കൽ റിസർച്ച് പറയുന്നത് ഇന്ത്യൻ കുട്ടികളിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാസ്ക് ഉപയോഗിക്കരുതെന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികൾ മാസ്ക് ഉപയോഗിക്കുമ്പം കൊച്ചുകുട്ടികൾ ധാരാളം ഓക്സിജൻ വേണ്ടവരും നല്ല എന്തൂസിയാസ്റ്റിക് എപ്പോഴും കളിക്കുന്നവരും കൂടുതൽ അധ്വാനിക്കുന്നവരുമാണ്. അപ്പോൾ അവർക്ക് അതിനനുസരിച്ച് ഓക്സിജൻ ലഭ്യത, മാസ്ക് ഉപയോഗിക്കുമ്പം ഓക്സിജൻ ലഭ്യത കുറയുന്നത് വഴി അവർക്ക് വേണ്ടത്ര ഓക്സിജൻ മസിലിന് കിട്ടാത്തവരും അവരുടെ ചയാപചയ പ്രവർത്തനങ്ങൾ, മെറ്റബോളിക് ഫംഗ്ഷൻസിന് കിട്ടാത്തവരും, അതുപോലെ സർക്കുലേഷനെ അത് ബാധിക്കും, മറ്റ് പല പ്രശ്നങ്ങളും ഇൻറ്റേർണൽ ആയിട്ടുണ്ടായിക്കൊണ്ടിരിക്കും. നമുക്കത് പലപ്പോഴും അസസ് ചെയ്യാൻ ഉടനെ പറ്റില്ലായിരിക്കാം, പക്ഷേ അടുത്ത ഭാവിയിൽ അതിൻ്റെയൊക്കെ എക്സ്പ്രഷൻസ് ആ കുട്ടികൾ കാണിക്കാതിരിക്കില്ല. വളർച്ചക്കുറവും അതുപോലെ കണ്ണിൻ്റെ കാഴ്ചയെ ബാധിക്കുന്ന തരത്തിൽ, ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന തരത്തിൽ, അവരുടെ ദഹന സംബന്ധമായ വ്യവസ്ഥകളെ ബാധിക്കുന്ന തരത്തിൽ, മസിലും അതുമായിട്ട് ബന്ധപ്പെട്ട അസ്ഥി വളർച്ചയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലയിടത്തും ഓക്സിജൻ വളരെ അത്യാവശ്യമായിട്ട് വേണ്ട വളർച്ചയുടെ കാലഘട്ടത്തിൽ വേണ്ട പോലെ അത് കിട്ടാതെ വരുന്നതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും മാസ്ക് ഒരു കാരണവശാലും ഉപയോഗിക്കരുതെന്നാണ്
വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ഐ സി എം ആറും പോലെയുള്ള ശാസ്ത്ര സംഘടനകൾ തന്നെ പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസരത്തിൽ ഈ ഐ എം എയും അതുപോലെ പൊളിറ്റീഷ്യൻസും നിർബന്ധമായി മാസ്ക് ധരിക്കണം, അല്ലെങ്കിൽ മാസ്ക് ധരിച്ചില്ലെങ്കിൽ പിഴ ഈടാക്കുന്ന തരത്തിലേക്ക് വ്യവസ്ഥ ചെയ്തുകൊണ്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ ഈ അസുഖത്തെ കൊണ്ടുവരുന്നതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശം ദുരുദ്ദേശമല്ലാതെ മറ്റൊന്നുമല്ല. ഹോമിയോപ്പതി കൊണ്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറ്റാവുന്ന, വളരെ എളുപ്പത്തിൽ മാറ്റാവുന്ന, ഒരു ദോഷവും സംഭവിക്കാത്ത ഒരു അസുഖത്തിനാണ് നമ്മളത് പല മേഖലകളിലും പല വേദികളിലും ഈ വിവരം പങ്കിട്ടിട്ട് പോലും അതിനെ ആശ്രയിക്കാതെ ഇതിന് ചികിത്സയില്ല, ശാസ്ത്രീയമല്ല തുടങ്ങിയ മുടന്തൻ ന്യായങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചികിത്സ നിഷേധിക്കുന്ന തരത്തിൽ അതോറിറ്റീസ് മാസ്ക് നിർബന്ധമാക്കുന്ന ആ ഒരു നടപടിയാണ് ഞങ്ങളെപ്പോലെയുള്ള മാസ്ക് വിരോധികൾ എതിർക്കുന്നത്. അതിന് തീർച്ചയായും ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ട്. ആ ശാസ്ത്രീയത മനസ്സിലാക്കാത്തത് ഇവിടെയുള്ള ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ പോലെയുള്ള ആധുനികോത്തരമായിട്ടുള്ള റിസർച്ച് ചെയ്യുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു എന്ന് അഭിമാനിക്കുന്ന, അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ചില സംഘടനകളുടെ വക്താക്കളുണ്ടെന്നുള്ളതാണ് നമുക്ക് ഇന്ന് ലോകം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി.